തോട്ടമേഖലയിൽ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ പണിമുടക്ക് 17-ാം ദിവസത്തിലേക്ക് കടന്നതോടെ തേയിലച്ചെടികളെല്ലാം കൊളുന്തുനുള്ളിയെടുക്കാതെ മൂത്ത് നശിക്കുകയാണ്. കൊളുന്തെടുക്കാത്തതിനാൽ തോട്ടങ്ങളിൽ മിക്കതിലും പാഴ്ചെടികളും വളർന്ന് കാടുപിടിച്ചു. സമരം തീർന്നാലും കോടികളുടെ വ്യാപാര നഷ്ടത്തിൽ നിന്നടക്കം കരകയറി തോട്ടം മേഖല പൂർവ്വസ്ഥിതിയിലെടുക്കാൻ ദീർഘകാലമെടുക്കുമെന്നാണ് വയനാട്ടിൽ നിന്നുള്ള റിപ്പോർട്ട്. തൊഴിലാളി സമരം നീളുംതോറും കാടുപിടിച്ച് നശിക്കുകയാണ് വയനാട്ടിലെ തേയിലത്തോട്ടങ്ങൾ. മൂപ്പേറിയ തേയിലക്കൊളുന്തുകളെല്ലാം വെട്ടിയെടുത്ത് ഉപേക്ഷിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിൽ കരുതലോടെ തൊഴിലാളി കൊളുന്തു വെട്ടിയെടുക്കുന്ന ഈ കാഴ്ച സമരം തുടങ്ങുന്നതിന് മുൻപുള്ളതാണ്. തൊഴിലാളികളൊഴിഞ്ഞ തോട്ടങ്ങളിൽ പാഴ്ചെടികൾ വളർന്ന് തിരിച്ചറിയാൻ വയ്യാതായി. ചെടികൾ മിക്കതിനും കേടുബാധിച്ചു. തുള്ളിയെടുക്കാതെ തേയിലക്കൊളുന്തുകൾ മൂത്തു നശിച്ചതിനാൽ ഇവയിനി വെട്ടിയെടുത്ത് ഉപേക്ഷിക്കാനേ പറ്റൂ. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഫുള്ളും ഇനി വെട്ടിക്കളയാനേ പറ്റുള്ളൂ. ഈ എടുക്കുകയാണെങ്കിൽ തന്നെ തയ്യേ ഒരു തെളിര് മാത്രം, ഈ തെളിരുകൾ മാത്രം എടുക്കുകയുള്ളൂ, ബാക്കിയെല്ലാം മൂത്തു. കോടികളുടെ തേയിലച്ചപ്പാണ് നശിച്ചു പോയതിനാൽ ഉപേക്ഷിക്കേണ്ടത്. കൊളുന്തിന്റെ തൂക്കം കണക്കാക്കിയല്ലാതെ ഈ ചെടികൾ വെട്ടിയൊരുക്കുന്നതിന് ഇവർക്ക് കൂലി കിട്ടുമോ എന്നത് കാത്തിരുന്നു കാണണം. പുതിയ കൊളുന്ത് ആയി വരാനും സമയമെടുക്കും. സമരം തീർന്നാലും പക്ഷേ തൊഴിലാളിക്ക് പ്രശ്നങ്ങൾ തീരുന്നില്ല. ചെടി നന്നാക്കണം, ചെടിയിലുള്ള കുറ്റങ്ങൾ ഫുള്ളും തീർക്കണം. ആ ചെടി ഞങ്ങൾ ഇത് വെട്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ 16 ദിവസം കൊണ്ട് പിന്നെ രണ്ടാമതിൽ മോറായി വരണം. ഈ ചെറിയ തളിര് വന്നെങ്കിലേ ഞങ്ങൾക്ക് പിന്നെ അടുത്ത ഇതിലേക്ക് ചപ്പ് റൗണ്ടിലേക്ക് ചപ്പ് കിട്ടുള്ളൂ. തന്റെ അനുഭവത്തിൽ ഒരാഴ്ചയിലധികം നീണ്ടുനിന്ന പണിമുടക്ക് ഉണ്ടായിട്ടില്ലെന്ന് ഇവർ പറയുന്നു. സമരം കാരണമുണ്ടായ കോടികളുടെ വ്യാപാര നഷ്ടത്തിന്റെ കണക്കുകൾ വേറെ. ഈ മാന്ദ്യത്തിൽ നിന്ന് കരകയറാനും സമയമെടുക്കും. സമരം എങ്ങനെ തീരുമെന്നറിയില്ല. പക്ഷേ ജീവിക്കാനുള്ള ആവശ്യങ്ങളിൽ നിന്ന് ഇവർ പുറകോട്ടില്ല. എന്തായാലും ഒരു 500 രൂപ ഇന്ന് പുറത്തൊരു പെണ്ണെത്തി പണിക്ക് പോയാൽ 500-600 രൂപ കൂലിയുണ്ട്. ആ സ്ഥിതി വെച്ച് നമ്മൾ തോട്ടത്തിൽ നോക്കുമ്പോൾ ഞങ്ങൾക്ക് 200 രൂപ കൊണ്ട് ഒന്നും ആകൂല. വയനാട്ടിൽ നിന്നും ക്യാമറാമാൻ അജീഷ് വഞ്ഞാറമൂടിനൊപ്പം സഹൽ സി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.